എന്തും ചെയ്യിപ്പിച്ച് എന്നെ അടിച്ചമർത്താന്ന് നീ കരുതിയോ ഗോവിന്ദൻ കുട്ടി? ആ ഈ കണ്ണിന്ന് വരുന്ന കണ്ണുനീരിനെ വാല്യൂ ഉള്ളതാടാ. ഒരു പെണ്ണിന്റെ ജീവിത കണ്ണുനീരാണത്. നീ അത് മനസ്സിലാക്കിയോ ഗോവിന്ദൻ കുട്ടി? നീ എണ്ണി എണ്ണി ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈച്ച് ബൈ ഡേ നീ എഴുതി കുട്ടി വെച്ചോ നിന്റെ ജീവിതം. എന്റെ ജീവിതം നീ എങ്ങനെ ഇല്ലാതാക്കിയോ അതുപോലെ നിന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയിട്ട് പിന്മാറും. എന്റെ മാനത്തിന്റെ വില എന്താണെന്ന് ഞാൻ കോടതിയിൽ കാണിച്ചു തരും നിനക്ക്. അങ്ങനെ മറഞ്ഞിരുന്ന് സംസാരിച്ചിട്ടുള്ള നിയമത്തിന്റെ ഒരു ആനുകൂല്യങ്ങളും എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ഐഡന്റിറ്റി സ്വയമേ തെളിയിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പല അതിജീവിതമാരും മുഖം മറഞ്ഞിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറ്റം ചെയ്ത മറുഭാഗം നിൽക്കുന്ന ആൾക്കാർ അവർ സ്വതന്ത്രരായി സമൂഹത്ത് പല മീറ്റിങ്ങിലും പല മേഖലയിലും നടന്ന് അവരുടെ അവർ വലിയ സ്വതന്ത്രനായിട്ട് നടക്കുന്നു. അതിജീവിതമാർ മുഖം മറച്ചിരുന്ന് അവർക്കുണ്ടായ പ്രശ്നങ്ങൾ സഹിച്ച് അവർ ഹൈഡ് ചെയ്ത് ജീവിക്കണമെന്ന് ഉള്ള ആ ഒരു നിയമ വ്യവസ്ഥയോട് ഞാൻ അഗൈൻസ്റ്റാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ പല അതിജീവിതമാരും മുഖം മറഞ്ഞിരുന്ന് പുറത്തേക്ക് വരാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പല ക്രിമിനലുകളും അവർ നിയമത്തിൻ്റെ സാധ്യതയിൽ കൂടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി സ്വയമേ തെളിയിച്ച് പുറംലോകത്തുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ABC മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ ഗോവിന്ദൻ കുട്ടിയും കൈരളി ചാനലിൽ സ്റ്റുഡൻസ് ഒള്ളി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഗോവിന്ദൻ കുട്ടി എന്ന വ്യക്തിയും ഈ സിനിമാ നടനും കൂടിയായ ഗോവിന്ദൻ കുട്ടിയിൽ നിന്നും എനിക്കുണ്ടായ പ്രശ്നങ്ങൾ, ഞാൻ അദ്ദേഹത്തിൽ നിന്നും പീഡനമേറ്റ കാര്യങ്ങൾ സമൂഹത്തിനോട് തുറന്നു പറയുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നത്. എന്നെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും മറഞ്ഞിരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളും എനിക്ക് ആവശ്യമില്ല. എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് ഞാൻ തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ അങ്ങനെ മറഞ്ഞിരുന്ന് സംസാരിക്കുവാൻ ഞാൻ ഒരിക്കലും കുറ്റം ചെയ്ത ഒരു വ്യക്തിയല്ല. ഞാനൊരു ഇരയാണ്. ഇരയായ ഞാൻ എന്തിന് മറിഞ്ഞിരിക്കണം? ഞാൻ തെറ്റുകാരിയല്ലോ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കുറ്റം ചെയ്തവർ വളരെ സ്വതന്ത്രരായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ വിധിക്കപ്പെട്ട പെമ്പിള്ളാർ, അതായത് പീഡനമേറ്റ സ്ത്രീകൾ, അവർ സ്വയമേ മറഞ്ഞിരുന്ന് അവർ അവരുടെ വിഷമങ്ങൾ സഹിച്ച് ഇരിക്കണമെന്നുള്ള ആ ഒരു അജണ്ടയിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി സ്വയമേ പ്രഖ്യാപിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് വന്ന് എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഒരു നായകനുണ്ടല്ലോ, അപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഒരാളെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വരുന്നതെന്നുള്ളത്. കൈരളി ചാനലില് സ്റ്റുഡൻസ് ഒള്ളി എന്നൊരു പ്രോഗ്രാം നടത്തി ABC മലയാളം ചാനൽ നടത്തിപ്പുകാരനായ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ പീഡനം നടത്തിയ, അതായത് എന്നെ പീഡിപ്പിച്ച പീഡനവീരന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. പീഡനവീരൻ അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരാളുടെ ഭാര്യനെ ഗർഭം കൊടുത്തിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് അടൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ്. ആ സ്ത്രീക്ക് ഇപ്പൊ 9 മാസം ഗർഭമായിട്ടുണ്ട്. കുറച്ച് നാളിൻ്റെ ഉള്ളില് ആ സ്ത്രീ പ്രസവിക്കും. ഞാൻ ഈ കാര്യം തിരക്കി അറിഞ്ഞപ്പം ഈ സ്ത്രീ ലീഗലി ഡിവോഴ്സിയല്ല. ഇവരുടെ കേസ് കഴിഞ്ഞ വർഷം 6-ാം മാസത്തില് ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ മാസത്തിൽ ഇവരൊരു MCR ഫയൽ ചെയ്തിട്ടുണ്ട് ഭർത്താവിനെതിരെ. MC ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് ഡിവോഴ്സിനും കൊടുത്ത് കൊടുക്കാനുള്ള ഒരു ഫയൽ ഇവര് ഒറ്റപ്പാലം കോടതിയിൽ ഇവര് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ കേസ് നടന്നു വരികയാണ്. ഈ പാലക്കാടുള്ള ഈ സ്ത്രീ, ഞാൻ ആ സ്ത്രീയുടെ പേരിവിടെ പറയുന്ന ഈ സ്ത്രീ ഇപ്പം ഈ ഗോവിന്ദൻ കുട്ടിയിൽ നിന്നും 9 മാസം ഗർഭം ധരിച്ച് ഇപ്പൊ അടൂരുള്ള ഗോവിന്ദൻ കുട്ടിയുടെ വീട്ടിൽ താമസമാണ്. ഈ കേസും കോടതിയിൽ നടക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു കാര്യം, ഈ സ്ത്രീയെ ഇരിക്കെയാണ് ഈ ഗോവിന്ദൻ കുട്ടി എന്നെയും പല പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനത്തിൽ കൂടി പീഡനം നടത്തിയത്. വിവാഹം കഴിക്കാമെന്നുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരെ പീഡിപ്പിച്ചത്. മനസ്സിലായോ? ഞാനടക്കം അതിലൊരു ഇരയാണ് ഇദ്ദേഹത്തിന്റെ. അപ്പൊ ഞാനാണ് ഈ കേസ് മുന്നോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതും ഇദ്ദേഹത്തിന്റെ ഈ വൃത്തികെട്ട കാര്യങ്ങൾ സമൂഹത്തെ അറിയിച്ചതും. അതിൻ്റെതായിട്ടുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും വിരോധം എന്നോടൊപ്പം ഉണ്ട്.
അപ്പം ആ വിരോധത്തിന്റെ പേരില് എന്നെ പലതരത്തിൽ അപായപ്പെടുത്താനും കൊല്ലാനും സമൂഹത്തിൽ നാണം കെടുത്താനും ഒക്കെ ഈ ഗോവിന്ദൻകുട്ടി ഈ സ്റ്റുഡൻസ് ഒള്ളി കാരളി ചാനലിൽ പ്രോഗ്രാം നടത്തിയ ഗോവിന്ദൻകുട്ടി അതിനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട്, നോക്കുന്നുണ്ട്. അതും എനിക്കറിയാം. ഞാൻ എവിടെ പോയാലും കെയറിങ് ആയിരിക്കണമെന്ന് എന്റെ അഡ്വക്കേറ്റും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ഗോവിന്ദൻകുട്ടി ഈ പണ്ട് ഒരു മറുനാടൻ മലയാളിയിൽ മറ്റോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറെ കൊണ്ട്, അതായത് വൃത്തികെട്ട മോശമായ സൈറ്റുകളിൽ കൊടുത്ത് അർജുൻ എന്ന് പറയുന്ന പുള്ളി കൊണ്ട് ചെയ്യാനുള്ള പരിപാടിയും നോക്കി. ഞാൻ അതിനെതിരെയും കേസ് കൊടുത്ത് അത് അന്വേഷണം നടന്നുവരികയാണ്. ഇപ്പൊ ഇദ്ദേഹത്തിനൊരു ചിന്താഗതിയുണ്ട്. ലോകത്ത് എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ചാലും ഇദ്ദേഹത്തിന് ഇങ്ങനെ ജീവിച്ചു പോവാം, സമൂഹത്തിന്റെ മുന്നിൽ മാന്യം ചമഞ്ഞ് ജീവിച്ചു പോവാം. ഇപ്പൊ തന്നെ കാണിച്ചിരിക്കുന്ന ഒരു ക്രിമിനൽസ് എന്ന് പറയുന്ന വല്ലവന്റെയും ഭാര്യയ്ക്ക് ഗർഭം കൊടുത്തിട്ട് ആ ഭാര്യയും ആ ഭർത്താവിനെതിരെ കേസും കൊടുപ്പിച്ച് ആ സ്ത്രീയെയും കൊണ്ട് അടൂരുള്ള വീട്ടിൽ കൊണ്ടാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ അടുത്ത മാസം അതിന്റെ കേസുണ്ട്, 12-ാം തീയതി മറ്റോ അതിന്റെ കേസുണ്ട്, ആ സ്ത്രീയുടെ കേസ് അടക്കാണ്. അപ്പം അയാളിൽ നിന്ന് കാശും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു കേസ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശും കൂടിയാണ്. ഈ ഗോവിന്ദൻകുട്ടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പൈസയും കൂടെ അവന് ആവശ്യമാണ്. കാരണം എന്നെ ചീറ്റ് ചെയ്ത് എന്നെ പീഡനം നടത്തിയിട്ട് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ മീഡിയേറ്ററായ നന്ദഗോപൻ എന്ന് പറയുന്ന വ്യക്തി അടക്കം അതിന് സാക്ഷിയാണ്. അദ്ദേഹത്തിനോടും പൈസ വെച്ചപ്പോ അദ്ദേഹം വരെ ഒരു പ്രോജക്ട് നടത്തി പൈസയാക്കിയിട്ട് കൊടുക്കാമെന്നും അദ്ദേഹം വരെ ഇവനോട് സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹം അതിന് ഒന്ന് സാക്ഷിയാണ്. പിന്നെ ഇത്രയും അതിക്രമങ്ങൾ നടത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി ഇയാള് ജയിച്ചു നിൽക്കുക എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഞാൻ പറയാണ്, ഇനി ലോകത്തിൽ എവിടം വരെ പോകേണ്ടി വന്നാലും ഈ കേസില് അതിജീവിതയായ ഞാൻ നീതി നേടിയിരിക്കും. എനിക്ക് ആവശ്യമാണ്. ഇപ്പൊ 2-ാമത് കേസ് കൊടുത്ത പെൺകുട്ടിയായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി മെനഞ്ഞാന്ന് ആ കേസ് പിൻവലിക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ആ കുട്ടിയിൽ നിന്നും ഇവന്റെ അഡ്വക്കേറ്റായ രാജസിംഗം എന്ന് പറയുന്ന വ്യക്തി ഒപ്പിട്ട് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ആ കുട്ടിയുടെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് എല്ലാം മേടിച്ച് വെച്ചിരിക്കുന്നത്. ആ കുട്ടി അതിന് എഗ്രി ചെയ്തു. എന്താണ് അവരുടെ ഇടയിലുള്ള ഒരു ഇതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയുടെ ഒരു എഗ്രിമെന്റ് പേപ്പറിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കോണ്ടാക്ട്സുകളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇവരിപ്പോ ഫ്രണ്ട്ലി ആണ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പൊ 2-ാമത് പീഡനം കൊടുത്ത കുട്ടിയും ഇദ്ദേഹമായിട്ട് ഫ്രണ്ട്ലി സംസാരിച്ച് ഇപ്പൊ അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി. അത് പാർട്ട് ഓഫ് എന്റെ വിഷയമല്ല. എന്നാലും ഇയാളൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരുന്നു കോടതിയിൽ ഈ കുട്ടിയുടെ കേസ് ഘോഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറ്റൊന്നുമല്ല, ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് കേസ് കൊടുത്തത് എന്ന്. അപ്പൊ ഞാൻ ഈ പ്രശ്നം അറിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു എന്റെ ഭാഗത്തു നിന്നും. അപ്പൊ ഈ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്, അത് എന്റെ കയ്യിൽ വോയിസ് റെക്കോർഡ് ഉണ്ട്. കേസ് കൊടുത്തപ്പം നിങ്ങൾ അറിഞ്ഞില്ല, അപ്പൊ പിന്നെ കേസ് കൊടുക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും അതെന്റെ പേഴ്സണൽ മാറ്ററാണ്, എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് ആ കുട്ടി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹം ആ കുട്ടിയുടെ കേസിന് ഘോഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് എന്റെ പേരെഴുതി വെച്ചിട്ടാണ്. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ പേര് പറഞ്ഞിട്ട് ആ കേസ് ഘോഷ് ചെയ്യാൻ? അപ്പൊ ഞാൻ ഇയാളുടെ പേരിൽ ഒരു നഷ്ടപരിഹാര കേസ് ഉടനെ തന്നെ കൊടുക്കും. കാരണം ഗർഭപാത്രം ഉണ്ടായിട്ട് എനിക്ക് ഗർഭപാത്രം ഇല്ല എന്ന് പറഞ്ഞു, എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ക്യാപ്പബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന്റെ 2-ാമത്തെ പീഡന കേസിന് കേസ് കൊടുത്ത പെണ്ണ് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇയാളെ എനിക്കെതിരെ വെച്ചിട്ടുണ്ട്. ഇതിനെനിക്ക് നാട്ടിലെ സമൂഹങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയോ ആരുടെയോ ഒരു തെളിവോ കാര്യങ്ങളോ വേണ്ട. കാരണം ഇയാൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളാണ് ഇതെല്ലാം. അപ്പൊ കോടതി തന്നെയാണ് ഇതിന് സാക്ഷി. കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റിൽ കൊടുത്തിരിക്കുന്ന പേപ്പേഴ്സിനകത്ത് എഴുതിയിരിക്കുന്ന മാറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് കോടതി തന്നെയാണ് ഇതിന് തെളിവ്. അപ്പൊ ഞാൻ ഇയാളുടെ പേരിൽ ഒരു 2 കോടി രൂപ വെച്ചിട്ട് ഞാനൊരു ഇതിന് പോകാൻ പോവാണ്. കാരണം എന്റെ മാനത്തിന് എനിക്ക് വാല്യൂ ഉള്ളതാണ്. ഞാൻ ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് ഇയാളിൽ നിന്നും ഉണ്ടായ ഇൻസിഡന്റ് സമൂഹത്തിൽ തുറന്നു പറയുന്നു. അതായത് ഇപ്പോഴും ഞാൻ പറയുന്നു. അത് പറയാനുള്ള ഒരു മെയിൻ കാരണം ഇനിയും പെൺകുട്ടികൾ ഇദ്ദേഹത്തിലേക്ക് ചീറ്റിങ്ങിലേക്ക് വന്ന് പെടാൻ പാടില്ല. ഈ സ്റ്റുഡൻസ് ഒളി എന്ന് പറഞ്ഞ പ്രോഗ്രാം കൈരളി ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഗോവിന്ദൻകുട്ടി, ഇപ്പൊ ABC മലയാളം യൂട്യൂബ് ചാനലിന്റെ ഓണറായ ഗോവിന്ദൻകുട്ടിയിൽ ഇനി ഒരു സ്ത്രീകളും വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഇൻസിഡന്റ് സമൂഹത്തിനോട് തുറന്നു പറഞ്ഞു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അത് ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്നും ഞാൻ ഈ ഗോവിന്ദം കുട്ടിയെ നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു, നീ പറഞ്ഞോ നീ എന്റെ കാമുകിയാണെന്നോ അല്ലെങ്കിൽ നീ എന്റെ അതാണെന്നോ ഇതാണെന്നോ അല്ലേ പറയത്തുള്ളൂ, നീ സമൂഹത്തിനോട് പറഞ്ഞോ എന്ന് പറയുന്ന ഇയാൾ എനിക്ക് അയച്ച ഒരു വോയിസ് റെക്കോർഡ് ഞാൻ ഓൾറെഡി നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടാണ്. അപ്പൊ വിത്ത് പെർമിഷനോട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ളേ എന്ന് തെളിയിക്കാനുള്ള പ്രൂഫും എനിക്കുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ എനിക്ക് ഇയാൾക്കെതിരെ ഞാനൊരു പീഡന കേസ് കൊടുക്കും അല്ലെ, എനിക്കുണ്ടായ ഇൻസിഡന്റ് ഞാൻ സമൂഹത്തിൽ തുറന്നു പറയും എന്ന് ഇയാൾക്ക് ഉറപ്പ് വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെതിരെ 1 കോടി രൂപ പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു നഷ്ടപരിഹാര കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഭയക്കുന്നില്ല. കാരണം അതിനെ ഞാൻ ഭയക്കാത്ത കാരണം, ഞാൻ സമൂഹത്തിൽ ഒരു തെറ്റും വിളിച്ചു പറഞ്ഞിട്ടില്ല, ഒരാളെ കൊണ്ട് ഇല്ലാത്ത കഥകളും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയും കൂടി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഈ സ്ത്രീ, അതായത് ഈ ശരണ്യ ബി രാജ എന്ന് പറയുന്ന സ്ത്രീ, ഭർത്താവിന് ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടും ഭർത്താവിന് അത് കിട്ടാതെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ പോലും എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിൽ പല പെൺകുട്ടികളെയും പീഡനം നടത്തിയിട്ട് ഇയാൾക്ക് എന്ത് വൃത്തികേടും സമൂഹത്തിൽ കിടന്ന് കാണിക്കാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾ ഈ കാണിച്ചു തരുന്നത്, ഈച്ച് ബൈ തിങ്സ്. അത് ഇനി സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ. ഇനി എവിടം വരെ പോകേണ്ടി വന്നാലും എനിക്ക് ഏറ്റ ശതം അത് എനിക്ക് വേദനയുള്ളതാണ്. ആ വേദനയ്ക്ക് ഞാൻ എവിടം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞാൻ പോയിരിക്കും. ഇത് കേൾക്കുന്ന ആൾക്കാർ പറയാം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റോ പറ, നിങ്ങൾ തന്നെ പറ, എനിക്ക് എന്റെ നീതിക്ക് വേണ്ടി പോണ്ടേ, എനിക്ക് എന്റെ സമൂഹത്തിനോട് പറയണ്ടേ, ഞാൻ ഇതാണ് നേരിട്ടിരിക്കുന്നത്. ഇയാളെ നാളെ ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആര് ത്രൂ ആണ് എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാം. കാരണം ഈ ഗോവിന്ദൻ കുട്ടിയെ അയാളുടെ കൂട്ടുകാരും അനുയായികളിൽ നിന്നായിരിക്കും എനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അത് എന്റെ വീട്ടുകാർക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിട്ട് സമൂഹം അവർക്കൊപ്പം നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഓരോ കാര്യങ്ങളും ഈച്ച് ബൈ തിങ്സ് എന്റെ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനെനിക്ക് അവകാശമുണ്ട്. അതിനെതിരെ ഗോവിന്ദം കുട്ടിയും ഗോവിന്ദം കുട്ടിയുടെ അഡ്വക്കേറ്റും ഇനി എവിടം വരെ പോയാലും എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് എനിക്കെതിരെ നഷ്ടപരിഹാരവും പറഞ്ഞ് എവിടം വരെ പോയാലും ഞാൻ അതെല്ലാം നേരിടും. കാരണം എന്റെ ശരി, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിനെ അറിയിക്കണം എന്നുള്ളത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുന്നു. അതിന് ഇനി ആർക്കും അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പലതരത്തിൽ ഞാൻ മെസ്സേജുകൾ ഇടുന്നു, ഞാൻ ഫേസ്ബുക്കിൽ അറിയിക്കുന്നു. അയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി അയാൾ തെറ്റുകാരനല്ല എന്ന് അയാൾക്ക് എന്തുകൊണ്ട് തെളിയിച്ചുകൂടാ? അല്ലെ, അയാൾ എന്തുകൊണ്ട് എനിക്കെതിരെ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നില്ല? അപ്പൊ അയാൾ തെറ്റുകാരനാണ്, അയാൾക്കത് നന്നായിട്ട് അറിയാം. അയാൾ നല്ല ഒന്നാം തരം തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവനാണെന്ന് അയാൾക്കറിയാം. പിന്നെ ഗോവിന്ദൻ കുട്ടി, ഞാൻ നിന്നോട് പറയുകയാണ്, നീ വിചാരിക്കുന്ന ഒരു പെണ്ണേ അല്ല ഞാൻ. നീ പണ്ട് പഴപ്പിച്ച് നിന്റെ ഭീഷണിയും കൊണ്ട് ഇപ്പൊ ഒരു പെങ്കൊച്ചും കേസ് കൊടുത്തിട്ട് പിൻവലിച്ചിട്ട് നീ ആയിട്ട് ഹായ് ബൈ ഹലോ ഹവാറിയോ ഒക്കെ പറഞ്ഞ് വാട്സപ്പിൽ ചാറ്റിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ നിന്നോട്. മനസ്സിലായ? എനിക്ക് എന്റെ മാനത്തിന് ഭയങ്കര വാല്യൂ ഉള്ളതാണ്. ഞാൻ എന്റെ ശരീരത്തെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. അപ്പൊ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ഞാൻ സമൂഹത്തിനോട് തുറന്ന് പറഞ്ഞ് കോടതിയുടെ മുന്നിൽ നീതിക്ക് പോവുക എന്നുള്ളത് എന്റെ കടമയാണ്. പിന്നെ എന്റെ കേസിനെ അട്ടിമറിക്കാൻ പോലീസുകാർ ശരിക്ക് കളിച്ചു എന്നുള്ളത് 100% ഷുവർ ആണ്. അത് ഗോവിന്ദൻ കുട്ടിയുടെ പിടിപാടിലോ ഗോവിന്ദൻ കുട്ടിയെ സഹായിക്കുന്നവരുടെ പിടിപാടിലാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അതിനെതിരെയും ഞാൻ പോരാടും. കേരള സ്റ്റേറ്റിനെതിരെ എനിക്ക് പോരാടണമെന്ന് തോന്നിയാൽ ഞാൻ പോരാടും. എന്റെ നീതി ഞാൻ ഉറപ്പിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പം ഇതിനകത്ത് ഭയങ്കര ഒത്തുകളികൾ നടക്കുന്നുണ്ട്. കാരണം പല കേസുകളും ഞാൻ ഇപ്പം കുറെ ന്യൂസുകൾ വായിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പീഡന കേസുകൾ, വിവാഹ വാഗ്ദാനത്തിൽ കൂടി നടത്തുന്ന കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിന്റെ നിയമ നടപടികൾക്ക് പോകുന്നുണ്ട്. പക്ഷെ ഗോവിന്ദൻ കുട്ടിയുടെ പ്രശ്നത്തിൽ നോർത്ത് പോലീസ് ഗോവിന്ദൻ കുട്ടിയെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതിനകത്ത് പിടിപാടും കാര്യങ്ങളും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വരെ ഒരു പ്രമുഖ MLA അടക്കം ഗോവിന്ദൻ കുട്ടിയെ ഇതിനെ സപ്പോർട്ടായി ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ കഥയാണ് ഫുള്ള്. അതൊരു ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, പല ഈ 3 പാർട്ടിയുടെയും BJP യുടെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാ തലത്തിലുള്ള പല നേതാക്കന്മാരിൽ ഓരോ നേതാക്കന്മാരും ഗോവിന്ദൻ കുട്ടിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നു എന്ന് എനിക്കറിയാം. പിന്നെ കോഴിക്കോടുള്ള ഒരു പ്രമുഖ ഡയറക്ടർ ഇവന് വേണ്ടിയിട്ട് ഒത്താശ കളിക്കുന്നു.
അതുകൂടാണ്ട് പല ആർട്ടിസ്റ്റുകൾ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഗോവിന്ദൻകുട്ടിക്ക് ഗോവിന്ദൻകുട്ടി ശരിയാണെന്ന് കരുതി ഗോവിന്ദൻകുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് ഗോവിന്ദൻകുട്ടിക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊന്നും ഇതിനെയൊന്നും ഞാൻ ഭയക്കത്തില്ല. കാരണം മാനവും പോയത് എനിക്കാണ്, മാനം പോയത് എനിക്കാണ്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നും ഭയക്കത്തില്ല, ഞാൻ ഇവരെ ആരെയും ഭയക്കത്തില്ല. ഞാൻ ഇതിനെതിരെ പോരാടി വിജയിക്കും, വിജയം ഞാൻ ഉറപ്പിക്കും. ഇനി നീതിപീഠത്തിന്റെ മുന്നിൽ പോയിട്ട് പിടിവാളിൽ കൂടിയും പല ഒത്താശയിൽ കൂടിയും എനിക്ക് നീതി കിട്ടില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് എന്ന് ചിന്തിക്കാനുള്ള കാര്യം, ബുദ്ധിയും വിവേകവും എനിക്കുണ്ട്. അതിനെതിരെ എനിക്ക് എന്ത് പ്രശ്നം ഞാൻ നേരിട്ടാലും എനിക്ക്, ഞാൻ നീതിപീഠത്തിന്റെ മുന്നിൽ പോയിട്ട് എനിക്ക് നീതി ഉറപ്പിച്ച് ഈ സ്റ്റേറ്റും കേരള സ്റ്റേറ്റും നീതിപീഠവും എനിക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, നീതിപീഠത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്റെ കേസ്. അതിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നുണ്ടോ, ശരിയും തെറ്റും അറിഞ്ഞ് നീതി കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. നീതിപീഠത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്റെ കേസ്. പക്ഷെ ഇപ്പൊ വരെയും ഒത്തുകളിയാണ് നടക്കുന്നത്. ഇപ്പം ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇപ്പം റീസൻലി എല്ലാം പോലീസുകാരെ മാറ്റിയിട്ടുണ്ട്. ഞാൻ വിളിച്ചു ചോദിക്കുമ്പോ പറയുന്നത് എന്റെ കേസ് ഇതുവരെയും ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ അന്വേഷണം ശരിയല്ല, എനിക്ക് സ്റ്റേറ്റ് ഏജൻസി മാറ്റി അന്വേഷണം തരണം. അതുകൂടാണ്ട് ഞാൻ മൊഴി കൊടുക്കാൻ പോയപ്പോൾ ആ മജിസ്ട്രേറ്റിൽ നിന്നുണ്ടായ ഈ കക്ഷിയുടെ പേര് കേട്ടപ്പോൾ ആ മജിസ്ട്രേറ്റിൽ നിന്നുണ്ടായ പല കാര്യങ്ങളും ഞാൻ അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ കേൾക്കാതെ, ഞാൻ ഓപ്പണായിട്ട് പറയാം, എന്നെ കേൾക്കാതെ ഗോവിന്ദൻകുട്ടിക്ക് ജാമ്യം കൊടുത്ത ജഡ്ജി, ഞാൻ വേണ്ടി വന്നാൽ ആ ജഡ്ജിക്കെതിരെയും പോരാടും, ഉറപ്പാ. മരണത്തെ കുറിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ഒരാൾക്ക് മരിക്കാൻ പേടിയുണ്ടെങ്കിലും ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എന്തിനേയും സമൂഹത്തിൽ പേടിച്ചാൽ. എന്റെ കാര്യത്തില് എനിക്ക് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ സമൂഹത്തില് ഇനിയിപ്പോ ഒന്നിനെയും പേടിക്കുന്നില്ല, ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. എനിക്ക് നീതി കിട്ടണം. അതിനി ഇതിനകത്ത് ഇനി ഏതൊക്കെ ആരൊക്കെ ഏത് മനുഷ്യന്മാര് കളിക്കുന്നുണ്ടോ അവരെതിരെയൊക്കെ ഞാൻ പോരാടും. അത് പോരാടാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് സമൂഹത്തിന്റെ ഈ ഇന്ത്യൻ ലോ അനുസരിച്ച് എനിക്ക് എന്റെ കേസ് ഒതുക്കാൻ നോക്കുന്ന ആൾക്കാർക്കെതിരെ ഒച്ചത്തിൽ സംസാരിക്കാനും അവരുടെ തെറ്റുകൾ വിളിച്ചുകൂവി പറയുവാനും എനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ സമൂഹത്തിനോട് പറയാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നു. അതിനാർക്കും തടസ്സം പറയാനോ അതിന് തടങ്ങളിടാനോ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കാതെ എന്നെ വിളിക്കാതെ മുൻകൂർ ജാമ്യം കൊടുത്ത ജഡ്ജിനെതിരെ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. അത് ഞാൻ സമൂഹത്തിനോട് വിളിച്ചു കൂവി പറയുകയാണ്. ഒരു അതിജീവിതം ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. നീതി കിട്ടുന്നില്ല അതിജീവിതം. എല്ലാവരും പറയുന്നു സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് എല്ലാ തരത്തിലും മുൻഗണനയാണ് പെണ്ണുങ്ങൾ പോയാൽ പെണ്ണുങ്ങൾക്കാണ് വിജയമാണെന്ന്. എന്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത്. ഇവിടെ ഒരു അതിജീവിതക്കും നീതിപീഠത്തിൽ നിന്നും നീതി കിട്ടുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. വിവാഹ ചീറ്റിംഗ് നടത്താൻ വന്നവന് വരെ നീതി കിട്ട, അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ അവനാണ് നീതി കിട്ടി കൊടുത്തിട്ടുള്ളത്. പല കേസുകളിലും അങ്ങനെയാണ്. കോടതിയിൽ പല ജഡ്ജിമാരടക്കം ഇരുന്നിട്ട് ഈ വലിയ സീനിയോറിറ്റി അഡ്വക്കേറ്റുമാരുടെ ചെവികടി കാരണം അത് അവർക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരും കോടതികളിലുണ്ട്. ഇപ്പോഴത് നടന്നു വരുന്നു. ഇതിനൊരു തടക്കല്ല് എന്തായാലും ഇട്ടേ പറ്റൂ. പീഡനമേറ്റ സ്ത്രീക്ക് ഏത് തരത്തിൽ പീഡനമേറ്റോ അതിന് അവർക്ക് നീതി കിട്ടിയിരിക്കണം. ഗോവിന്ദൻകുട്ടി എന്നോട് ചെയ്തിരിക്കുന്നത് ചതി, വഞ്ചന, പീഡനം, പറഞ്ഞു പറ്റിക്കൽ, വീണ്ടും മാരേജ് പ്രപ്പോസൽ തന്ന് എന്റെ കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഒരുപാട് ക്രൈം എന്റെ ഒരുപാട് ആർട്ടിക്കൽ ഉള്ള കേസാണ്. അത് വേറെ രണ്ടേ രണ്ട് ഒഫൻസ് ഇട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ കേസ് പോലും നോർത്ത് പോലീസിലുള്ളവർ ചൊവ്വിനെ അന്വേഷിക്കുന്നില്ല. ഇപ്പൊ അവിടെ കേസിൽ നിന്നും ആൾക്കാർ, അതായത് അവിടുത്തെ പോലീസും ഡിപ്പാർട്ട്മെന്റും മാറി പുതിയ സി അടക്കം അവിടെ വന്നിട്ട് എന്റെ കേസിനെ സംബന്ധിച്ച് പുതിയതായിട്ട് ഇൻചാർജ് ചാർജ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് വരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ കേസിനെ ആസ്പദമാക്കിയിട്ട്.
ഞാനൊരു അതിജീവിതയാണ്. ഞാൻ കൊടുത്ത കേസിന് ഞാനാണോ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് എന്റെ കേസ് എടുക്കൂ എന്റെ കേസ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് കയറി ഇറങ്ങി നടക്കേണ്ടത്? ഞാൻ ഓൾറെഡി പോയി എന്റെ മൊഴി കൊടുത്തു, എന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഇനി അതിന്റെ ആസ്പദമായിട്ടുള്ള കേസ് അന്വേഷണം അന്വേഷിച്ച് എന്നിൽ നിന്നും ശക്തമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ള റൈറ്റ്സ് ഇല്ലേ? അവർ ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളെല്ലാരും അറിയാം ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. ഞാൻ ഇനി എന്താണ് നെക്സ്റ്റ് പോയി, ഇന്നു മുതൽ കൗണ്ട് ഓൺ എന്നിൽ തുടങ്ങിക്കോ ഗോവിന്ദൻകുട്ടി. ഞാൻ ഈ കേസ് ശക്തമായി തന്നെ നിൽക്കുകയാണ്. പിന്നെ നിന്റെ കേസ് പിൻവലിച്ച പെൺകുട്ടിയോട് നീ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. വാസ്തവിയെ കെട്ടാമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലത്തെ എന്നില്ല. നിന്നെ കെട്ടാൻ ആരാണ് ക്ഷണിച്ചിട്ടുള്ളത്? ഞാൻ ക്ഷണിച്ചിട്ടുണ്ടോ? നീയാണ് എന്നെ കെട്ടാൻ കെട്ടാമെന്ന് പറഞ്ഞ് എന്റെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്നെ എന്റെ കുടുംബത്തിനെ മറ്റുള്ളവരെയും പറഞ്ഞു ചതിച്ചത്. മനസ്സിലായോ? നിനക്കിനി നാണമുണ്ടോ എന്റെ മുന്നിൽ വന്ന് കെട്ടുന്ന കാര്യം സംസാരിക്കാൻ? ഞാൻ മറ്റുള്ള സ്ത്രീകളെ പോലല്ലാന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ പേടിക്കും എന്നെ. മനസ്സിലായ? പിന്നെ എന്റെ ഭാവി ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാണ് നീ അറിഞ്ഞത്. അത് വെച്ച് നീ എന്നെ മുതലെടുക്കാൻ നടക്കരുത്. കാരണം ഞാൻ ഇപ്പോഴും സിംഗിൾ സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരു ലേഡിയാണ്. ഞാനൊരു ഭർത്താവിനെയോ ഞാനൊരു കാമുകനെയോ ഞാനൊരു മറ്റുള്ളവന്മാരെ വെച്ചിട്ടൊന്നും നിന്റെ ഓഫർ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിന്നോടൊപ്പം കിടക്കാൻ വരികയോ ചെയ്തിട്ടില്ല. നീ എന്നെ പറഞ്ഞ് ചതിച്ച് നിന്റെ അമ്മയെ കാണാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എന്നെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഗർഭവും ധരിച്ച് നിൽക്കുന്ന വേളടുത്ത് ഞാൻ അത് തുറന്നു പറഞ്ഞതാണ്. അവളുടെ അടുത്ത് പറഞ്ഞതിന്റെ രേഖ എന്റെ ഫേസ്ബുക്ക് എന്റെ വാട്സപ്പിനകത്ത് ഉണ്ട്. അവളും ഇനി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നാടകം കളിക്കാൻ നിൽക്കണ്ട. സമൂഹത്തില് എന്ന സ്ത്രീ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് ഭർത്താവിനെ ഇല്ലാത്ത കുറ്റങ്ങളും പറഞ്ഞ് ഡിവോഴ്സിന് കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് വരാൻ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവന് ആ സ്ത്രീക്ക് നീ ഗർഭം കൊടുത്തിട്ടാണല്ലോ ഇപ്പൊ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നിന്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി എന്തോ താലി കെട്ടിയിട്ട് ആണല്ലോ അവളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നീ ഇങ്ങനെ എത്ര പേരെ താലി കെട്ടിയിട്ടുണ്ട്? ഇപ്പൊ പീഡന കേസിൽ നിന്നും നിന്നെ ഫ്രീ ആക്കി വിട്ട പെൺകൊച്ചിനെ നീ ആ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതല്ലേ? നിന്റെ അമ്മ ആ കൊച്ചിനെ ഏറ്റെടുത്തതല്ലേ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്? അപ്പൊ നിന്റെ തൊഴിലും നിന്റെ കുടുംബത്തിന്റെ തൊഴിലും രീതി ഇത് തന്നെയാണ്. പെമ്പിള്ളാരെ പറഞ്ഞു പറ്റിക്കുക, പീഡനം നടത്തുക, ഗർഭം ഉണ്ടാക്കുക, എന്നിട്ട് നീ നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി ഗർഭം ഉണ്ടാക്കി ആ ഗർഭം അലസിപ്പിക്കാൻ ഗർഭം കലക്കാൻ പറ്റിയില്ല. അത് അവൾ എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള പെമ്പിളാരുടെ എല്ലാ ഗർഭം കലക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നീ എന്താ കരുതിയത്? ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം നിനക്ക് കളിപ്പാട്ടമാണെന്നോ? വല്ലവന്റെ ഭാര്യയെ മാത്രം നീ വലിയ പൂർവ്വ നല്ല കഥാപാത്രമാക്കിക്കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണോ? നീ വിചാരിച്ചിരിക്കുന്ന ഇതൊന്നും നമ്മളാരും അറിയുന്നില്ലെന്നാണോ ഗോവിന്ദൻകുട്ടി? നീ ചെയ്യുന്ന ഓരോ ക്രൈമും നീ ചെയ്തിട്ട് മാനം ചവഞ്ഞു നിൽക്കുന്ന നിന്റെ ഓരോ കാര്യങ്ങളും പൊളിച്ചടക്കിയിട്ടേ വാസ്തവിക അയ്യറും പിന്മാറും. മനസ്സിലായോ? പിന്മാറും എന്ന് പറഞ്ഞാൽ നിന്റെ കേസിൽ നിന്ന് പിന്മാറുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നീതി മേടിച്ച് പിന്മാറും, പിന്മാറുകയുള്ളൂ. അതാണ് ഞാൻ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇനി നിന്റെ ഈ ഗെയിം കളിയൊക്കെ അങ്ങ് നിർത്തിക്കോ. പിന്നെ ഇപ്പം നീ രക്ഷപ്പെട്ട് നിൽക്കുന്ന കേസുണ്ടല്ലോ, രണ്ടാമത്തെ പീഡന കേസ്, അത് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടൊന്നുമല്ല, ആ പെൺകുട്ടി നിനക്ക് തന്ന ദാനമാണ് നിന്നെ കേസിൽ നിന്ന് റിമൂവ് ആക്കിയത്. അത് നീ സെന്റിമെന്റ്സ് ഉണ്ടാക്കി പറഞ്ഞ് എടുത്തതാണ്, മറ്റവളുടെ ഗർഭം കാണിച്ച്. വാസ്തവിക അങ്ങനെയുള്ള ഒരു സെന്റിമെന്റ്സിലും ഇനി വീഴത്തില്ല, വീഴാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം നീ ചതിച്ചാണ്. നിനക്ക് 6.5 വർഷമായിട്ട് ഇങ്ങനൊരു സ്ത്രീയായിട്ട് ഈ സ്ത്രീയായിട്ട് സിൻസിയർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ അടക്കം നീ ഇതിൽ കരുവാക്കിയത്? നിന്റെ സുഖത്തിന് വേണ്ടിട്ടോ? നിനക്ക് സുഖിക്കണമെന്നുണ്ടെങ്കിൽ നീ കാശ് കൊടുത്ത് എത്രയോ പെണ്ണുങ്ങൾ പുറത്തുണ്ടടാ, അവിടെ പോയി നീ സുഖിക്കാൻ എന്തായിരുന്നു? നിനക്ക് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ നീ അങ്ങനെ പോവാൻ എന്തായിരുന്നു? ജീവിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിലോട്ടാണോ നിന്റെ ഡ്രാമയായിട്ട് കടന്നു വരേണ്ടത് ഗോവിന്ദൻകുട്ടി? നിന്റെ കളിപ്പാട്ടമാകാൻ നിൽക്കുന്ന പെണ്ണുങ്ങളാണോ സമൂഹത്തിലുള്ളവര്? ഇനി നടക്കില്ല. ഇനി ഞാൻ ഇനി ഈ സമൂഹത്തിൽ ഓൾറെഡി മോശമായി കഴിഞ്ഞു. ഇനിയും ഞാൻ മോശമാവാൻ റെഡിയാണ്. ഈ ഒരു കാരണത്തിൽ ഇതിനൊരു നീതി കിട്ടുന്നിടം വരെ ഇനി ഞാൻ എത്രത്തോളം സമൂഹത്തിൽ മോശമാവോ ആ മോശമാകാൻ ഇനി ആൾക്കാർ എന്നെ ഇനി ഏത് രീതിയിൽ വിലയിരുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അതെല്ലാം ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തയ്യാറായി ശക്തിയാർച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇനി എന്നെ എന്ത് ജനങ്ങൾ കുറ്റപ്പെടുത്തിയാലും ഞാൻ ഈ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ കപാലികനെ
ഈ ഇത്രയും വൃത്തികേട് കാണിച്ച് ഇത്രയും പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങളല്ല ചില പെണ്ണുങ്ങൾ കൊടുക്കില്ല, കാരണം അവർക്ക് അവരുടെ ജീവിതം വലുതായതുകൊണ്ട് നീ എന്ന് പറയുന്ന ഒരുത്തനോട് പോരാടാൻ അവർക്ക് പേടിയുള്ളത് കൊണ്ട്. പക്ഷെ എനിക്ക് പേടിയില്ല, ഞാൻ നേരിടും നിന്നെ. അതുകൊണ്ട് ഇനി നിന്നെ ഗെയിം കളിക്കാൻ ഞാൻ വിടത്തില്ല, അനുവദിക്കത്തില്ല. ഗോവിന്ദൻ കുട്ടി, ഉറപ്പാ ഞാൻ നിന്നെ പൂട്ടിയിരിക്കും. എന്റെ അനുഭവങ്ങൾ വെച്ച്, നിന്നിൽ നിന്ന് എനിക്കുണ്ടായ ഇൻസിഡന്റ് മതി നിന്നെ പൂട്ടാൻ. നീ പറഞ്ഞിട്ടുള്ള ഡേറ്റാണ്. ഞാൻ ഇതിന് മുന്നേ പലരും ചോദിച്ചു വാസ്തവം എന്തുകൊണ്ട് നേരത്തെ കേസ് കൊടുത്തില്ല എന്ന്. നീ ഇവൻ എന്നെ എന്റെ കുടുംബത്തിനെ പറഞ്ഞ് പറ്റിച്ചു നിന്നു. അവൻ പറഞ്ഞ ഡേറ്റ്, അവൻ പറഞ്ഞ രീതി, അന്നേരം ഒന്നും ഞാൻ അറിയുന്നില്ല ഈ ഇങ്ങനൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന്. ഈ രണ്ടാമത്തെ അതിജീവിതയായ പെൺകുട്ടിയാണ് എന്നോട് വന്ന് 6.5 വർഷമായിട്ട് ഇവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുകയും പിന്നെ എന്റെ മീഡിയേറ്ററോട് പറയുന്ന ഒരു ശബ്ദരേഖ കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു ഇവന് 6.5 വർഷമായിട്ട് വല്ലവന്റെ ഭാര്യയായ ഒരു സ്ത്രീയെ ഇവൻ വെച്ചോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഇനി ആ ഒരു ബന്ധത്തിലായിരുന്നു സിൻസിയാരിറ്റി കാണിച്ച് മുന്നോട്ട് പോകും. ഇപ്പൊ നീ കാണിച്ച ഈ സിൻസിയാരിറ്റി ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ അത് കീപ്പ് ചെയ്ത് പോവാഞ്ഞത്? നീ മറ്റുള്ള പെൺപിള്ളേരുടെ ജീവിതത്തിൽ വന്ന് കളിച്ചിട്ടാണോ നീ നിന്റെ ഇപ്പോഴുള്ള സിൻസിയാരിറ്റി ആയിട്ട് കീപ്പ് ചെയ്ത് പോകുന്നത്? അതിന് ഞാൻ അനുവദിക്കില്ല ഗോവിന്ദൻ കുട്ടി, അനുവദിക്കില്ല. കാരണം നിനക്ക് ജീവിക്കാനുള്ള അതേ അവകാശം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തെയാണ് നീ തകർത്തത്. എന്നെ പോലുള്ള പല പെൺകുട്ടികളുടെ ജീവിതം നീ തകർത്തിട്ടുണ്ട്. പക്ഷെ അവരാരും വരുന്നില്ല. ഞാൻ എന്റെ കാര്യം പറയുന്നു, എന്റെ ജീവിതം തകർത്തിട്ടല്ല നീ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഫേസ്ബുക്കിലുള്ളവരോടും ഇനി കാണുന്നവരോടും പറയാണ്, ഞാൻ ഇതിനെതിരെ പോരാടാൻ ഇറങ്ങിയ ഒരു പെണ്ണാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വരെ കിട്ടണം. ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്ത്രീയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുക, ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ദുഷ്ടം കാരണം ഞാൻ നേരിട്ട പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു കാര്യത്തില്. ഞാനൊരു മോശം പെണ്ണേ അല്ല, അതെനിക്ക് തുറന്ന് പറയാൻ പറ്റും, അന്തസ്സായിട്ട് പറയാൻ പറ്റും. ഞാൻ പോരാടുകയാണ്, അതെനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇനി വരുന്ന പെൺകുട്ടികൾക്കടക്കം ഇതൊരു ഇതായിക്കോട്ടെ, അവർക്കും ഇങ്ങനെയുള്ള ആപത്തുകളിൽ വരാതിരിക്കട്ടെ. ഇനി വരാൻ പോകുന്ന ഓരോ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജീവിതം ബലിയാടാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ഇനി ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ഒരു പെൺകുട്ടികളും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ മാനം കളഞ്ഞ് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നിന്ന് പോരാടുന്നതെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനി ഒരു പെൺകുട്ടികൾക്ക് ഇത് ഇവനെ കൊണ്ട് ഇനി എനിക്ക് ലോകത്തെ 1000 വരെ ഒന്ന് നന്നാക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരാളെ, ഒരുത്തനെ കൊണ്ട് നിർത്താൻ പറ്റുമല്ലോ. ഒരു പെണ്ണിനോട് അതിക്രമം കാണിച്ച ഒരുത്തനെങ്കിലും എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ച് ഇവൻ തെറ്റുകാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് കാണിക്കുന്ന ഓരോ വൃത്തികേടും ഇവൻ വിചാരിച്ചത് ഇതൊന്നും പുറത്തു വരുത്തില്ല എന്നാണ്. ഈ ഇടയ്ക്ക് എന്നോടൊരു മാധ്യമ പ്രവർത്തൻ വിളിച്ചു പറഞ്ഞു, അവനോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ് വാസ്തവികമായിട്ട് ഒരു നല്ല രീതിയിൽ ഇത് പോകും. അന്നേരം അവനും മറ്റവനും ഈ ആൻഡസൺ എഡ്വേർഡ് എന്ന് പറയുന്നവന്റെ പവർ കാണിച്ചു നിന്നു. എന്തിനാടാ നീ പഴപ്പിച്ച പെണ്ണിനോട് നീ പവർ കാണിച്ച് നിന്റെ അധികാരം അഴിച്ചമർത്താൻ നോക്കിയാ പിന്നെ നിൽക്കുമെന്ന് നീ കരുതിയോ? നീ കാണിച്ച തെറ്റിന്, ഗോവിന്ദൻ കുട്ടി, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൻഡസൺ എഡ്വേർഡിനെ കൊണ്ട് നീ എന്നെ എന്തും ചെയ്യിപ്പിച്ച് എന്നെ അടിച്ചമർത്താന്ന് നീ കരുതിയോ ഗോവിന്ദൻ കുട്ടി? ആ ഈ കണ്ണിന്ന് വരുന്ന കണ്ണുനീരനെ വാല്യൂ ഉള്ളതാണാ? ഒരു പെണ്ണിന്റെ ജീവിത കണ്ണുനീരാണത്. നീ അത് മനസ്സിലാക്കിയോ ഗോവിന്ദൻ കുട്ടി? നീ എണ്ണി എണ്ണി ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈച്ച് ബൈ ഡേ നീ എഴുതി കുട്ടി വെച്ചോ നിന്റെ ജീവിതം. എന്റെ ജീവിതം നീ എങ്ങനെ ഇല്ലാതാക്കിയോ അതുപോലെ നിന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയിട്ട് പിന്മാറും. എന്റെ മാനത്തിന്റെ വില എന്താണെന്ന് ഞാൻ കോടതിയിൽ കാണിച്ചു തരും നിനക്ക്. നീ എണ്ണിയിരുന്നോ ഗോവിന്ദൻ കുട്ടി? മനസ്സിലായോ? അപ്പൊ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്റെ മാനത്തിന്റെ വാല്യൂവിന് വേണ്ടിയിട്ടാണ്. അത് ഓരോ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത്. ഇനിയുള്ള തലമുറയിലുള്ള ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ളവന്മാരിൽ നിന്ന് ഒരു പ്രശ്നം നേരിടാൻ പാടില്ല. ഇങ്ങനെ പല ചതിയന്മാരും ഉണ്ട് ലോകത്ത്. പക്ഷെ ഇവൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നും ചതി ബുദ്ധി പ്രയോഗിച്ച് ഗെയിം കളിച്ചോണ്ടിരുന്നവനാണ്. ഇവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, 20 വർഷങ്ങളായിട്ട് നടത്തുന്ന ഇവന്റെ കൃഷ്ണനാട്ടം വാസ്തവിക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന്. വാസ്തവിക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇവൻ എന്നെ വെല്ലുവിളിച്ചവനാ. എന്നുവെച്ചാൽ ഞാനൊരു ദുർബലയായ സ്ത്രീയല്ലേ,
അപ്പം സ്ത്രീകളോട് കാണിക്കുന്ന അതിക്രമത്തിന് ജീവിതത്തിനെയും ഓർത്ത് സമൂഹത്തിൽ നാറുമെന്ന് പേടിച്ച് പല പെൺകുട്ടികളും ഇരുന്ന് നടക്ക് ഞാനും ഇരിക്കുമെന്ന് ഈ ദുഷ്ടൻ വിചാരിച്ചു. അതാണ് ഈ ദുഷ്ടന്റെ തെറ്റ്. മനസ്സിലായ? ഇവൻ എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഇവന് ഞാൻ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാശിന്റെ ബാർഗെയിൻ കൊണ്ടാണ് ഇവൻ പോയത്. അവസാനം ഇവൻ ബ്ലോക്ക് ചെയ്ത് പോയത്. ഇവന് കാശും കിട്ടില്ല എന്ന് ഉറപ്പായി. കാരണം ഇവന്റെ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു വരികയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിനി എങ്ങേറ്റം വരെ, ഞാനിനി മരണപ്പെടേണ്ടി വന്നാലും ശരി, എന്റെ ജീവൻ ഓരോ നിമിഷവും ഞാൻ ഇവന് വേണ്ടിയിട്ട് ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും എന്റെ ലൈഫിൽ. അതുകൊണ്ട് എന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് സമൂഹം എന്നെ മനസ്സിലാക്കുക ഞാൻ തെറ്റുകാരിയല്ലെന്ന്.